എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ പ്രഭവമായിരുന്നു എനിക്ക്. തിരുവാതിര എവിടെ ഉണ്ടോ, സംഗീതം എവിടെ ഉണ്ടോ, അവിടെ എല്ലാം പോവും. അവിടെ ഈ ക്രിസ്ത്യാനികൾക്കന്ന് എതിരാ. എൻ്റെ ഉപ്പാപ്പന്മാർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു, അതിന് നാടകത്തിനൊന്നും ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ അപ്പനെ കുറച്ച് ഈ അന്ന് നല്ല ഒരു ഈ ടൗണിലെ ഒരു വലിയ ചട്ടമ്പിയാണ്, വാലിപ്പാപ്പി എന്ന് പറയും. പുള്ളിക്കാരന് അതല്ല, എൻ്റെ മോളെ വിടണമെന്ന് തന്നെ അങ്ങ് നിർബന്ധമായി. എൻ്റെ അപ്പനെ ഈ ജോലിയായിരുന്നു, ഇത് ചെമ്പുപണി, തകരപ്പണി, ഇങ്ങനെയുള്ള പണികളായിരുന്നു. അങ്ങനെ വലിയ സാമ്പത്തികമില്ല, എങ്കിലും ഞങ്ങളെ ദാരിദ്ര്യമില്ലാതെ വളർത്തി. ഞങ്ങൾ മൂന്ന് പെണ്ണായിരുന്നു, മൂന്ന് പെണ്ണിന് ഞങ്ങൾ നല്ല പോലെ വളർത്തിയത്. പിന്നെ പുള്ളി വലിയൊരു കലാകാരനും ഒക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് എന്നെ വിട്ടത്. അമച്വർ നാടകങ്ങളിലൂടെ അരങ്ങിലെത്തിയ അമ്മിണി ഏറെ കഴിയും മുൻപേ പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായി. മലയാളത്തിലെ എണ്ണപ്പെട്ട നാടക പ്രതിഭകളോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യവുമുണ്ടായി. എൻ എൻ പിള്ള എന്ന നാടക ആചാര്യന്റെ നാടകസമിതിയിലെത്തുന്നതോടുകൂടിയാണ് മാവേലിക്കര അമ്മിണി താരപരിവേഷമുള്ള നടിയായി പേരെടുക്കുന്നത്. സുദീർഘമായ ഒരു നാടകകാലത്തിന്റെ തുടക്കവുമായിരുന്നു അത്. അത് കഴിഞ്ഞ് പിന്നെ അമ്പലങ്ങളിൽ രണ്ടു മൂന്ന് നാടകങ്ങൾ, അന്നത്തെ കാലമല്ലേ, ഭാമ വിജയൻ രുക്മിണിയുടെ വേഷമായിരുന്നു, അത് കളിച്ചു. അങ്ങനെ പോയി കഴിഞ്ഞ് പിന്നെ പിന്നെ വേറെ അമ്പലപ്പഴ ഒരു പോറ്റിയുടെ നാടകത്തിൽ പോയി, അങ്ങനെ ഇങ്ങനെ പോയി പോയി വെച്ച് നാടകങ്ങളിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ചെറിയ ചെറിയ ട്രൂപ്പ് നാടകങ്ങളിൽ പോയി, വള്ളംകുളം അവിടെ ഇവിടെയൊക്കെ പോയി. പോയി കഴിഞ്ഞ് എറണാകുളത്തെ ഒരു ട്രൂപ്പിൽ പോയി, അങ്ങനെ നാടകം കഴിഞ്ഞിങ്ങനെ. പിന്നെ ചെറിയ മാഷ്ടറുടെ മിശിയായർത്തരത്തിൽ ഒരുപാട് നാടകം കളിച്ചു. മിശിയായർത്തരം പി എ തോമസിൻ്റെയൊക്കെ അന്നത്തെ കാലത്ത് എനിക്ക് നല്ല ചാൻസ് ഉള്ള കാലമായിരുന്നു. മാവേലിക്കര പൊന്നമ്മയായിരുന്നു, മഗ്ദലന മുറിയ എൻ പൊന്നമ്മ മരിച്ചുപോയി. അടുത്ത വേഷം എനിക്കായിരുന്നു, ഹെറോദ്യയുടെയൊക്കെ വേഷം എല്ലാം ഞാനാണ് എടുത്തിട്ടുള്ളത്. അങ്ങനായി പിന്നെ അത് കഴിഞ്ഞ് വലിയ വലിയ ട്രൂപ്പിലൊക്കെ പോയി. ആദ്യം ചെറിയ മാഷറെ, പിന്നെ കലാനിലയം കൃഷ്ണൻനായരുടെ നാടകം കൊണ്ടുവന്ന് ഈ ഇരവിക്കുട്ടിപ്പിള്ള പടത്തലവൻ, രാജാ ബിംബിസാരൻ, ഇങ്ങനെ രണ്ട് സ്റ്റോറി നാടകമായിരുന്നു. അതിനെ ഇരവിക്കുട്ടിപ്പിള്ള തലവൻ്റെ ഓ നാക്ക് തിരിഞ്ഞില്ല അമ്മയായിട്ടാണ് അഭിനയിച്ചത്. വൈക്കം മണിയായിരുന്നു പടത്തലവൻ. അവരൊക്കെ പോയി മരിച്ചു. അങ്ങനെ ഓരോരുത്തരുടെ പോയി, അവരെല്ലാം പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇ കെ പിള്ള, ബഹദൂർ, ബഹദൂറിൻ്റെ രണ്ട് നാടകം, വല്ലാത്ത പകയൻ, മാണിക്കക്കൊട്ടാരം, അങ്ങനെ രണ്ട് ട്രൂപ്പ് നാടകത്തിൽ അഭിനയിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഈ ചെറായി ജി കെ പിള്ളയുടെ ട്രൂപ്പിൽ ഒരു രണ്ട് കൊല്ലം പുള്ളിയുടെ കൂടെ പോയി. അത് കഴിഞ്ഞ് ഉടനെ പോകുന്ന എൻ എൻ പിള്ളയുടെ ട്രൂപ്പിലേക്കാണ്. സാറിൻ്റെ ട്രൂപ്പിൽ 20 കൊല്ലം നാടകം അഭിനയിച്ചു. ആ 20 കൊല്ലം നല്ല കഥാപാത്രങ്ങളാണ് അഭിനയിച്ചതെല്ലാം. ഒരു ചെറിയ കാലത്തിൻ്റെ താരപ്പൊലിമ ഉണ്ടായിരുന്ന നടിയായിരുന്നില്ല അമ്മിണി. ചെറിയ പ്രായത്തിൽ തുടങ്ങിയ അഭിനയയാത്ര അരങ്ങിലെ അവിസ്മരണീയങ്ങളായ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. വേഷപ്പകിട്ടുകൊണ്ടല്ല, പ്രതിഭ തൊട്ട പ്രകടനങ്ങളിലൂടെയാണ് നാടക ആസ്വാദകരുടെ ഹൃദയങ്ങളിൽ ഇവർ ഇടം കണ്ടെത്തിയത്. എന്നിട്ടും ഇപ്പോൾ ഈ കലാകാരി മറവിയിലാകുന്നു. പിന്നെ ആന്റി കൃഷ്ണൻ ഓഫീസറുടെ അമ്മയായിട്ടെടുത്ത വൈക്കം സുകുമാരൻ നായരായിരുന്നു ആന്റി കറപ്ഷൻ ഓഫീസർ എൻ എൻ പിള്ളയുടെ ട്രൂപ്പിൽ. അത് അങ്ങേയറ്റം എനിക്ക് പേര് കിട്ടിയൊരു കഥാപാത്രമാണ്. ആ സങ്കടവും ആ കരച്ചിലും ആ മോൻ്റെ ആ ഇതെല്ലാം വളരെ ഇതായിട്ട് അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും പ്രത്യേകതയായിരുന്നു. കാര്യം ആ സാറിൻ്റെ ഭാര്യ സിനിമ എന്ന് പറയും, അവരും ഒരു നടിയായിരുന്നു. അവർക്ക് ആദ്യം അവരും എൻ്റെ കൂടെ അഭിനയിച്ചതായി പ്രേതലോകത്തിൽ. അവർക്ക് എന്നെ അങ്ങേയറ്റം ജീവനായിരുന്നു. അഭിനേത്രി മാത്രമായിരുന്നില്ല, പാട്ടുകാരിയും കഥാപ്രസംഗവേദിയിലെ ശ്രദ്ധേയമായ ശബ്ദവുമായിരുന്നു ഈ കലാകാരി. വലിയ ആൾക്കൂട്ടങ്ങൾക്ക് മുന്നിൽ കഥ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അമ്മിണിയെ സിനിമ വിളിക്കുന്നത്. പുതിയ അരങ്ങിലേക്കുള്ള ക്ഷണം. വെള്ളിത്തിരയിലെ തുടക്കം പ്രേംനസീറിന്റെ അമ്മവേഷത്തിലായിരുന്നു. നിത്യഹരിത നായകന്റെ സിനിമയിലെ ആദ്യത്തെ അമ്മ ഈ അമ്മിണിയമ്മയാണ്. സിനിമയ്ക്ക് എത്തുന്നത് മഗ്ദലന പറയും കഥാപ്രസംഗം പറയുമായിരുന്നു കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം. അവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാല് പേരവിടെ വന്നതാണ്. അവർ വിളിച്ചോണ്ട് അപ്പോൾ പോയില്ല, പറഞ്ഞേച്ചങ്ങ് പോയി. പിന്നെ ഞാൻ ഇവിടുന്ന് സേലത്തിന് പോകുമായിരുന്നു. അന്ന് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഇല്ല.
അപ്പോൾ ഇത് തന്നെ എല്ലാം എടുത്തുകൊണ്ടിരിക്കുക. അത് സൗണ്ടും പിടിക്കും ഫിലിമും പിടിക്കും, അങ്ങനെ പിടിച്ചോണ്ടിരിക്കും. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു തരും, പക്ഷെ അവിടെ തമിഴായിരുന്നു പറയുന്നതേ, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പ്രയാസമാണ്. തമിഴനാണ് ഡയറക്ടർ, ആ കഥാപാത്രം അങ്ങേയറ്റം ഭംഗിയായിട്ട് ഞാൻ അഭിനയിച്ചു. അന്നത്തെ ആ ആളും അതുപോലെ ആയിരുന്നു, നസീറിൻ്റെ അമ്മയായിട്ട്. രണ്ടുപേരും ഒരു പ്രായമാണ്, എന്നെ അമ്മയെന്നുമാണ് വിളിക്കുന്നത്. ഡാൻസ് ഒരുപാട് കിട്ടിയെന്നെ, പക്ഷേ എനിക്ക് അപ്പോഴത്തേക്കായി കൂടുതലും എൻ എൻ പിള്ള സാറിൻ്റെ ട്രൂപ്പ് കിട്ടി. പിന്നെ തന്നെയല്ല, ജി കെ പിള്ളയുടെ കമ്പനി നിൽക്കുമ്പോൾ ഒരു ടെലഗ്രാം വന്നതാണ്, അത് അവർ ക്യാൻസലാക്കി കളഞ്ഞു. അവിടെ നാടകം നടക്കേണ്ടതുകൊണ്ട് പിന്നെ പോകാനുള്ള ആ ഇതില്ല. ദിവസവും നാടകമായിരുന്നു സാറിനെ. പിന്നെ ആരും ക്ഷണിക്കാഞ്ഞല്ല, ഈ മദ്രാസ് ഇവർ ക്ഷണിച്ചതാണ്, ഈ വെറുപ്പിൻ്റെ ഇലക്കാർ. ഒന്നും പോകാനൊത്തില്ല, അതാ തലയിലെഴുത്ത് തെറ്റിപ്പോയി.